ജനഹൃദയങ്ങൾ കീഴടക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നും കണ്ണീരോർമ്മ. നിഷ്കളങ്കമായ പുഞ്ചിരിയും നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടി എന്ന ഒറ്റ ജനകീയ പരിപാടി മതി ഈ രാഷ്ട്രീയ ചാണക്യനെ ജനം ഓർക്കാൻ. 2004, 2006, 2011, 2016 എന്നീ 4 വർഷങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 2004 ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് 2006 വരെ മുഖ്യമന്ത്രിയായി, തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2011 വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിന് ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ ബാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചെങ്കിലും ഈ രാഷ്ട്രീയ നേതാവ് കുലുങ്ങിയില്ല. 1977-78 കാലഘട്ടത്തിൽ K കരുണാകരൻ മന്ത്രിസഭയിലും കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴും 2 സർക്കാരുകളിലും തൊഴിൽ മന്ത്രിയായി. 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ K കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 1982 നിയമസഭാ കക്ഷി ഉപനേതാവായി. 1982-86 കാലഘട്ടത്തിൽ UDF കൺവീനറായും പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും ജനഹൃദയങ്ങളിൽ ദീപ്തമായ ഓർമ്മയാണ്. ന്യൂസ് ഡെസ്ക്, TCV.